ലോധ്ര ഫാഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്നാൽ എല്ലാവർക്കും അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഫേസ് പാക്കും അതൊക്കെ യൂസ് ചെയ്യാനൊക്കെ മടിയാണ്. അതൊക്കെ പ്രിപ്പറേഷൻ ആണെങ്കിലും ഇപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും എന്നാൽ അവർക്ക് ഈ സ്കിന്നിന് നമുക്ക് നല്ല സ്കിന്ന് വേണം, ക്ലിയർ സ്കിന്ന് വേണം, ഇരുണ്ട നിറമുള്ളവർക്ക് നിറം വേണം, അതേപോലെ മുഖക്കുരുള്ളവർക്ക് അത് മാറണം, മുഖക്കുരു വന്ന പാട് മാറണം, അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നന്നായിട്ട് കരുവാളിച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് മാറ്റിയെടുക്കണം. എന്നാൽ നമുക്കിതൊന്നും ചെയ്യാനും പറ്റൂല. അതായത് ഫേസ് പാക്കൊന്നും നമുക്ക് അപ്പം ഇടാനോ ഒന്നും ഉള്ളൊരു മൂടില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, നേരമില്ല. എന്നാൽ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലിയറായിട്ടും നല്ല നിറത്തോടുകൂടിയും അതേപോലെ പാടുകളില്ലാതെയും ആ ടേൻ അടിച്ചത് ആ കരിവാളിപ്പ് സൂര്യൻ്റെ പ്രകാശമായിട്ടുള്ള കരിവാളിപ്പ് പെട്ടെന്ന് കഴുകി കളയുകയും ഒന്ന് ഗ്ലോ നന്നായിട്ട് ഗ്ലോ ആവുകയും ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവർക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇത് തരുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് വെച്ചാൽ ബെനിഫിറ്റ്സ് ഒട്ടും കുറവല്ലാത്ത രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ തമ്പിലൈന് കാണുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്ഷൻ കാണുമ്പോഴും ഒക്കെ ഒന്ന് വന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും അത് ഉപയോഗിക്കാം. ഈ സാധാരണക്കാർക്ക് ഉപയോഗിക്കണ്ടേ? എല്ലാവർക്കും ക്യാഷ് ഒന്നും ഉള്ളവരാവില്ല. ആ ഫേസ് പാക്ക് ഒന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, സ്കിന്നിന് സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങൾ മാറണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നൊന്നുമില്ല, എല്ലാവർക്കും വേണ്ടി നല്ലൊരു ബെസ്റ്റ് പ്രോഡക്റ്റാണ്, നമുക്ക് ഡെയിലി ആവശ്യമുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോയി കരിവാളിച്ച് വരികയാണ് ശോ, എനിക്കൊന്ന് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊരു ക്ലിയറായിട്ടൊരു ഗ്ലോ ആയിട്ട് എൻ്റെ സ്കിന്നിൽ നിൽക്കണം, കറുത്ത പാടുകളൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒന്ന് തേച്ച് കഴുകേ വേണ്ടു. ആ നമ്മുടെ കരിവാളിപ്പിനെ കറുത്ത പാടുകളെയൊക്കെ കഴുകി കളഞ്ഞ് ക്ലീൻ ക്ലീൻ ആക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. രണ്ടേ രണ്ട് കാര്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ആ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് എന്താ പ്രോഡക്റ്റ് എന്ന് നമുക്ക് കാണാം കേട്ടോ. ഹോം മെയ്ഡ് പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഓർഗാനിക് സോപ്പ്. സോപ്പുകൾ ഒരുപാട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, സോപ്പുകൾ. പക്ഷെ കാണാത്തവർ കുറേ ഉണ്ട്, അതൊക്കെ ആദ്യം തുടങ്ങുന്ന സമയത്താണ് ഒരുപാട് കൊടുത്തിട്ടുള്ളത്. പിന്നെയൊക്കെ നമ്മൾ ഫേസ് പാക്കൊക്കെ കൂടുതൽ കാണിക്കാറ്, സോപ്പ് ഉണ്ടാക്കുമ്പോൾ കാണിക്കാൻ നേരം കിട്ടാറില്ല. ചെയ്യുക, അത് അതിൻ്റെ തിരക്കിലായിരിക്കും ചെയ്യുക, കൊടുക്കണതിൻ്റെ ഒരു മുന്നത്തെ ദിവസമൊക്കെ അവർ ചെയ്യുക. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ഡിസ്പാച്ച് ആക്കണ തിരക്കിലായിരിക്കും, അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് സോപ്പാണെന്നറിയോ? ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്നോടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സോപ്പ് നമ്മൾ ഫസ്റ്റ് ടൈമാണ്, ഇതിന് നല്ല ഗുണവും ഉണ്ട് കേട്ടോ. കാരണം ഇതിന് നേരൊക്കെ നമുക്ക് നോക്കി വേണം. അപ്പോൾ ഇത് നമ്മുടെ ആട്ടിൻ പാലും പപ്പകായും അല്ലേ, പപ്പായ പപ്പായ അത് രണ്ടും പറയും കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കാണ് വരുന്നത്. പപ്പായ ചിലയിടത്ത് കപ്പളങ്ങ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പപ്പായ. അപ്പം പപ്പായും പിന്നെന്താ പറഞ്ഞത്, ആട്ടിൻപാൽ. ഓ, ആട്ടിൻപാലൊക്കെ നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കും, അല്ലെ സാധാരണക്കാർ ഉപയോഗിക്കും. നമ്മുടെ ഐശ്വര്യൊക്കെ ആട്ടിൻപാലിലാണ് കുളിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരന് അല്ലെങ്കിൽ ഭക്ഷിക്കാൻ പോലും കഴിവില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ളവർക്ക് ആട്ടിൻപാലൊക്കെ വാങ്ങിച്ച് ഫേസിൽ തേക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമുക്കങ്ങനെ ചെയ്യാനും തോന്നില്ല അല്ലേ. ആട്ടിൻപാലിനൊക്കെ അറിയാം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ദൈവം തന്ന എല്ലാ കാര്യങ്ങളുടെ ഗുണങ്ങളൊക്കെ കിട്ടട്ടെ. അപ്പം ഇത് നമ്മുടെ സോപ്പിൻ്റെ രൂപത്തിലാണെങ്കിലോ നമുക്കത് ഡെയിലി ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഈ ഫേസ് പാക്ക്, ഒരു ഫേസ് പാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ സോപ്പിലുണ്ട് താൻ, മനസ്സിലായല്ലോ. അതേപോലെ കെമിക്കൽ ഇല്ല, കാരണം പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പ്രത്യേകത നിലനിർത്തണം എന്നുണ്ട്. ഓർഗാനിക് സോപ്പുകൾ തന്നെ പാരബിൻ സൾഫേറ്റ് ഫ്രീ അല്ലാത്ത സോപ്പുകളാണ് അധികവും ഞാൻ. പക്ഷേ കാരണം നമുക്ക് പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണെന്ന് പറയുമ്പോൾ അതിന് നമുക്ക് റേറ്റ് കൂടും അതിൻ്റെ റോ മെറ്റീരിയൽസിന്. പക്ഷേ എന്തായാലും നമുക്ക് നല്ല സ്കിന്നിന് നല്ലതല്ലേ, അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആട്ടിൻപാലുണ്ട്, പപ്പായയുണ്ട്, വൈറ്റമിൻ ഇ ഓയിൽ എക്സ്ട്രാ ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇത് മൂന്നും കൂടി പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, അതൊന്നും നമ്മൾ പറയാനില്ലേ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ പറയുള്ളൂ, എസൻഷ്യൽ ഓയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ പറയണില്ല. അപ്പം ഇത് നല്ലൊരു ഇപ്പം ചന്ദന കളറിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കണം, കാരണം നമ്മൾ അധികം കളറൊന്നും ഏഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഈ ലൈറ്റിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
ഇതിലെ കണ്ണുകൾ ലേശം കൂടി ഡാർക്കാണ്. ഇതിപ്പോ ഒരു ലൈറ്റ് ഞാൻ ചിലപ്പോൾ കണ്ണട വയ്ക്കാത്ത കാരണമായിരിക്കും. ഈ കണ്ണട വയ്ക്കുമ്പോഴാണ് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ കണ്ണട വയ്ക്കുക, അതുകൊണ്ടാണ് എൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ടത്. പാടില്ലാണ്ട് എനിക്ക് എനിക്ക് കണ്ണിനടിയിൽ കറുത്ത പാടൊന്നുമില്ല. എനിക്ക് ഈ ഒരു പാടാണ് കണ്ണട. ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് കണ്ണെടുക്കാൻ വരില്ലാത്ത തരത്തിൽ ഓർഡറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഡ്രസ്സും ഉണ്ട് ഒപ്പം. അപ്പോൾ അതുകൊണ്ട് ഈ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടയിൽ വരെ മൊബൈൽ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ കണ്ണട ഊരാൻ നേരമില്ല, കിടക്കുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുക. മറ്റേത് മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും മാത്രം എനിക്ക് വേണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവിടെ ഒരു പാട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കിത് മഞ്ഞ കളറുള്ള കണ്ണട കണ്ണട വയ്ക്കാത്ത കാരണം. അപ്പോൾ ഇതിനകത്ത് ലാശം കൂടി ഡാർക്കായിരിക്കും. പപ്പായും ആട്ടിൻപാലും മനസ്സിലായല്ലോ. ഇത് വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ സോപ്പിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഇത് എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ആദ്യം പറയട്ടെ, ഈ ആട്ടിൻ പാല് എന്ന് പറയുന്നത് ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് ഇവിടെ വെച്ചോട്ടെ. ഓക്കെ, അപ്പോൾ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് മോയ്സ്ചറൈസർ. അതില്ലാതാകുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സ്കിന്നിന് വരുന്നത്. ഡ്രൈ സ്കിന്നാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിന് ആവശ്യം. അപ്പോൾ എക്സ്ട്രാ മോയ്സ്ചറൈസർ പുരട്ടാതെ പുരട്ടാതെ തന്നെ നമുക്കിതിൽ ആ ഒരു എഫക്റ്റ് കിട്ടും, മോയ്സ്ചറൈസർ കിട്ടും. അപ്പോൾ ആട്ടിൻ പാല് നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായി മുഖത്തിനെ വെളുപ്പിക്കും. അത് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മുഖത്തിന് ഷെയ്ഡ് കൂടും. അത് അതിൻ്റെ ഒരു ആട്ടിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളുടെ ഗുണമാണത്. ആട്ടിൻ പാലിൽ നിങ്ങൾക്ക് വൈറ്റമിൻ എ സി ഡി ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ B1, B6, B12 എന്നീ വൈറ്റമിൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെമ്പ്, ഇരുമ്പ്, സെലിനിയം, സിങ്ക്, ഇതൊക്കെ ആട്ടിൻ പാൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പോഷിപ്പിച്ച് നിർത്തും. മനസ്സിലായല്ലോ. നല്ല ക്ലിയർ സ്കിന്നാക്കും. അപ്പോൾ തന്നെ നിറം വർദ്ധിക്കും. പിന്നെ നല്ലൊരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എല്ലാവർക്കും ഇടാൻ ഭയങ്കര, ഞാൻ ഇടാറില്ല സത്യത്തിൽ പറയാമല്ലോ, നിങ്ങളോട് സ്കിൻ കെയർ ചെയ്യണം എന്ന് പറയുന്ന ഞാൻ ഇതിടാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചില ദിവസങ്ങൾ മാത്രമാണ് ഞാൻ പാക്ക് ഇടുന്നത്, കാരണം എനിക്ക് മടിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ടീനേജ് സമയത്ത് ഒരു 20 വയസ്സ് വരെ നന്നായിട്ട് നമ്മുടെ ചന്ദനം, മഞ്ഞൾ, രക്തചന്ദനം, വൈറ്റ് ചന്ദനം ഇതൊക്കെ നന്നായി വാരി തേച്ചിട്ടുണ്ട്. സത്യം പറയാറ് 20 വയസ്സ് വരെ, കാരണം ഓൾറെഡി സ്കിന്നിക്ക് കുരുക്കലുണ്ടായിരുന്നു, സ്കിന്നിന് കളറൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്തിരുന്നു. ഈ പിന്നീടൊന്നും ഒരു നമ്മുടെ എന്താ പറയുക, നമുക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മൾ ആ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലേ, മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ നമ്മുടെ കാര്യത്തിനെ കുറിച്ചൊന്നും പിന്നെ അങ്ങനെ ഞാൻ നോക്കാറില്ല. പക്ഷെ ആ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ ഇതുവരെ സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഈ നേച്ചുറലായിട്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് സൺസ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ ഓൾറെഡി സ്കിന്നിൽ കിട്ടും. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയണത് നോക്കുന്ന ആളാണ് ഞാൻ, എങ്കിലും ഡോക്ടേഴ്സ് പറയുന്ന ഈ കാര്യം ഞാൻ ചെയ്യാറില്ല. ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാട്ടോ, അപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല. ഉപയോഗിക്കുന്നവർക്കത് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാരി തേക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ. ഒരുപാട് വെയിലത്ത് കുടയിലാൻ നടക്കാറുമുണ്ട്. എന്നിട്ട് പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓർഗാനിക് സോപ്പുകൾ ഉണ്ടാക്കി തുടങ്ങിയ കാലം മുതൽ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും 2 വർഷത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 വർഷം ആ കോവിഡിൻ്റെയൊക്കെ സമയം കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയത്, സോപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. അപ്പോൾ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് തന്നെയാണ് ഉപയോഗിക്കാറ്. എല്ലാ വാഷ്റൂമുകളും അത് തന്നെയാണ് കേട്ടോ. അപ്പം എനിക്ക് ഒരു തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ഓർഗാനിക് സോപ്പായിക്കോട്ടെ, കാരണം ഞാൻ ഈ ആദ്യം മുതൽ ഈ നിമിഷം വരെ ഞാൻ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസാണ് ഉപയോഗിക്കാറ്. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ഷെയ്ഡ്, മുഖത്തിൻ്റെ ഷെയ്ഡ് വളരെയധികം കൂടി എന്ന് തോന്നിയിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ നമ്മൾ ഈ ഡെയിലി കുളിക്കുമല്ലോ. അപ്പോൾ അത് ആ സോപ്പ് വെച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ വളരെ നല്ല ടാൻ അടിച്ചത് കരിവാളിപ്പൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വരുമ്പോൾ നല്ലൊരു ക്ലിയർ മുഖമായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ പപ്പായ ആട്ടിൻ പാൽ സോപ്പ് ഉപയോഗിച്ചാൽ എന്തായിരിക്കും ഫലം അല്ലേ? അതായത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഈ ചെറിയൊരു വീഡിയോ ആക്കാന്ന് വെച്ചാൽ ഓടി പോകാറഞ്ഞാൽ പതിവ്. അപ്പോൾ പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. അപ്പം ഈ ആട്ടിൻ പാൽ ഞാൻ പറഞ്ഞു നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതേപോലെ ഞാൻ പറയുന്നത് സൺസ്ക്രീനാണ്. അപ്പം നമ്മുടെ മുഖത്തിന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സൂര്യാതാപം മൂലമുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ മാറ്റും,
സ്കിന്നിൽ നിന്ന് കരിവാളിപ്പ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ, അതൊക്കെ മാറ്റും. പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ബെസ്റ്റാണ്. അതായത് പിന്നെ നമ്മൾ ഇപ്പോൾ ഈ മുഖക്കുരു വന്ന പാടുകൾ, മുഖക്കുരു അതേപോലെ കറുത്ത പാടുകൾ ഇത് മാറ്റും. പിന്നെ ആൻറ്റി ഏജിങ് ആണ്, കാരണം അകാല വാർദ്ധക്യം തടയും. പ്രായമാകുന്ന ലക്ഷണങ്ങൾ തടയാൻ ബെസ്റ്റാണ്. ആട്ടിൻപാലാണെങ്കിലും പപ്പായ ആണെങ്കിലും, പപ്പായ ചുളിവുകൾ നീക്കും, ചുളിവുകൾ നീക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ അതൊരു നമ്മുടെ അകാല വാർദ്ധക്യം പ്രായമാകുന്നതിനോട് മുൻപ് തന്നെ നമുക്ക് പ്രായാധിക്യത്തിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് തടയും. അപ്പോൾ നല്ല സ്കിന്നിനെ ചെറുപ്പമായി നിർത്തും. ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ മുഖക്കുരുവും കറുത്തപാടുകളും മാറാനും പപ്പായും വളരെ ബെസ്റ്റാണ്. രണ്ട് വേറെ പറയണ്ട, പപ്പായ മുഖത്തിൻ്റെ നിറം വർദ്ധിക്കാനും പൾപ്പ് വെറുതെ പൾപ്പ് ഒന്നിനോടും കൂടി ആഡ് ചെയ്യാണ്ട് മുഖത്ത് പുരട്ടിയാലും നമുക്ക് അലർജി ഇല്ലാത്തവർക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. അതേപോലെ സൺടാൻ മാറ്റാൻ പപ്പായ വളരെ ബെസ്റ്റാണ്, നിറം വർദ്ധിപ്പിക്കാൻ ബെസ്റ്റാണ്, തിളക്കം മുഖത്തിന് നല്ല ശോഭ കൂടാനായിട്ട് ബെസ്റ്റാണ്. പൊള്ളിയ പാടുകൾ, കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ ഇതൊക്കെ മാറ്റും, മുഖക്കുരുവിനെ തടയും. പക്ഷേ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പപ്പായ ആണെങ്കിലും മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസറാണ്, ഈർപ്പം നിലനിർത്തും. അപ്പോൾ ഡ്രൈ സ്കിന്നിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ എന്തെല്ലാം ഗുണങ്ങൾ. ഇനി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോയിട്ട് ആരും കാണില്ല. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, സെപ്പറേറ്റ് ഈ കാര്യങ്ങളുടെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ്, ഇതിനെ പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വൈറ്റമിൻ ഇ നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം നമ്മളതും എക്സ്ട്രാ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള സോപ്പ് ഏത് സാധാരണക്കാരും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. റേറ്റ് അറിയണമെങ്കിൽ ബുക്കിങ്ങിന് വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യുക. ആട്ടിൻ പാല് പപ്പായ സോപ്പ് സ്റ്റോക്ക് തീരുന്നത് വരെ അവൈലബിൾ ആണ്. ഇപ്പം പെട്ടെന്ന് കിട്ടേണ്ടവർക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് ഒരു 2-1 വീക്ക് കഴിഞ്ഞിട്ട് അവന് ഡിസ്പാച്ച് ആവാട്ടോ. ഇനി ഇപ്പം എന്താ പറയുക, ഈ വീക്കിൽ ഇനി ഡിസ്പാച്ച് ആവില്ല, ഞങ്ങളെ പെരുന്നാളൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് വീക്കിൽ അവന് ഡിസ്പാച്ച് ആവാം. ബുക്കിംഗ് ഇപ്പം തന്നെ തുടങ്ങണം, കാരണം ആദ്യം പറയുന്നവർക്കാണ് ആദ്യം അയച്ചുകൊണ്ടിരിക്കുക. മൺഡേ തൊട്ട് നമ്മൾ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പം വാങ്ങിക്കേണ്ടവർ അതിന് പറഞ്ഞ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലങ്ങളും കഴുകി കളയും ഈ സോപ്പ്. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യും ചെയ്യും. അതാണ് നമ്മുടെ പപ്പായ ആട്ടിൻപാല് സോപ്പ്. നമ്മൾ നാൽപ്പാമരാജ് സോപ്പിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവർ കസ്റ്റമർ ചോദിക്കും ഞങ്ങൾക്ക് ഇതാണ് പ്രശ്നം, ടാൻ മാറാനായിട്ട് റിംഗ് ലൈറ്റ് പോയി. ടാൻ മാറാനായിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഏത് സോപ്പ് ഏത് സോപ്പാ. ബെസ്റ്റാണിത് ടാൻ മാറാൻ, പപ്പായ സോപ്പ് ബെസ്റ്റാണ് കേട്ടോ. ആട്ടിൻപാലും നമ്മുടെ പപ്പായി ഒക്കെ ആയിട്ടുള്ള സോപ്പ് ഏറ്റവും അധികം നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് നൽകുന്ന സോപ്പാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. സ്കിന്നിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, പ്രോബ്ലങ്ങൾ മാറ്റാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും അത് കിട്ടട്ടെ. എല്ലാവരും നമ്മളെ വീഡിയോസ് ഒന്നും കാണുന്നുണ്ടാവില്ല, ഇന്നിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയവർ തന്നെ ഫുൾ വീഡിയോ കാണുന്നില്ല. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്കൊന്നും അയച്ച് കൊടുക്കൂ കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ, കാരണം നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റാണ്, കെമിക്കലൊന്നുമില്ല. നിങ്ങളുടെ സ്കിന്നിന് അലർജി ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നല്ല ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാനൊക്കെ എനിക്കൊക്കെ ഇവിടെ ഇങ്ങനെ തരുതരുന്ന കുരുക്കൾ, അത് ഞാൻ ഈ പപ്പായ സോപ്പ് ഫസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഞാനൊന്ന് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് കഴിഞ്ഞു. പക്ഷേ ഞാനത് മാറിയതറിഞ്ഞില്ല. പിന്നെ ഒരു പിന്നത്തെ ഒരു ദിവസം നമ്മൾ കുളിക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് തൊടുമ്പോൾ ഇവിടെ തരിതരിപ്പുള്ള കുരുക്കളൊക്കെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പപ്പായ സോപ്പ് ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷയായ പോലെ അത് സത്യമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ മാറുന്നു, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അന്നത് മാറി, ഇപ്പോഴല്ല കുറേ നാൾ മുൻപ്. പപ്പായ ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനത് ഉപയോഗിച്ചപ്പോൾ അത് മാറി. അപ്പോൾ അതും പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഈ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ മാറും, മെലാസ്മ അതൊക്കെ മാറും, നല്ലതാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ സോപ്പ് ആവശ്യമുള്ളവർ, ആഗ്രഹമുള്ളവർ വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ഈ സോപ്പ് മാത്രമൊന്നുമല്ല, ഓർഗാനിക് സോപ്പ് എല്ലാം നല്ലതാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതും അതിൻ്റെ ബെനിഫിറ്റ്സും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ഒട്ടുമിക്ക സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമായി കഴിയും. ഒരുപാട് വീഡിയോ ലെങ്തി ആയി, സോറി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബൈ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.